ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അപ്പൊ എല്ലാ പ്രശ്ന വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ വാസ് ദ വാസ്റ്റ് സീഗൾ ടു ഫ്ലൈ എന്തുകൊണ്ടാണ് ആ ഒരു യങ് സീഗൾ ആ ഒരു കടൽക്കാക്കയ്ക്ക് പറക്കാൻ പേടി പേടിയുണ്ടായിരുന്നത് ദ യങ് സീഗൾ വാസ് എഫ് ടു ഫ്ലൈ ബിക്കോസ് ഹി തോട്ട് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം ആൻഡ് വുഡ് ഇൻ ടു ദ സീ ആൻഡ് ഡൈ അതായത് അതിൻ്റെ ചിറകുകൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഒരു ചിന്ത ആ ഒരു സീഗളിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനെ പറന്നു കഴിഞ്ഞാൽ താൻ കടലിലേക്ക് വീഴുമെന്നും അങ്ങനെ മരിച്ചു പോകുമെന്നുള്ള ആ ഒരു ഭയം കാരണമാണ് ആ ഒരു സ്ത്രീകൾ ഫ്ലൈ ചെയ്യാൻ വിസമ്മതിച്ചത് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാ ഡിഡ് ദ പാരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫീൽഡ് മാസ്റ്റർ ഓഫ് ഇൻഎഫ് കറേജ് ടു ഫ്ലൈ എന്തുകൊണ്ടാണ് പാരൻസ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു പാരൻസ് ആ ഒരു സീകളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അതായത് പറക്കാതിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതെന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മോട്ടിവേറ്റ് ചെയ്തത് ദ പാരൻസ് ഫ്ലൂ അറൗണ്ട് ദ യങ് സീഗർ കോളിംഗ് ഹിം ലൗഡ്ലി ദ സ്കോൾഡ് ഹിം ആൻഡ് ഈവൻ ത്രെറ്റൺ ടു സ്റ്റാ ഹിം ആ ഒരു സീഗൾ അവിടെ നിന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ച് നിന്നപ്പോൾ അവൻ്റെ പാരൻസ് അവൻ്റെ ചുറ്റും നടന്ന് അവനെ വളരെ സൗണ്ടിൽ തന്നെ വിളിച്ചു അതായത് അവരെ കൂടെ പോരാൻ വേണ്ടിയിട്ട് വിളിച്ചു പക്ഷേ അവനതിന് വിസമ്മതിച്ചു പിന്നീട് എന്തായത് അവർ ദേ സ്കോൾഡ് ഹിം സ്കോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശകാരിക്കുക അവരവനെ ശകാരിച്ചു എന്നിട്ടും അവൻ പോരാൻ തയ്യാറായില്ല ലാസ്റ്റ് എന്താണ് അവർ ചെയ്തത് ഈവൻ ത്രെറ്റൻ ടു സ്റ്റാഫ് സ്റ്റാഫീം സ്റ്റാർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പട്ടിണി അതായത് ഇവിടെ നിന്ന് പോന്നിട്ടില്ലെങ്കിൽ നീ പട്ടിണി കിടന്ന് ചാവെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ത്രെറ്റൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തിയ അതായത് ഇവിടെ നിനക്ക് ഒരു ഫുഡും കിട്ടില്ല ഇവിടെ നിന്ന് പോന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ പട്ടിണി കിടന്ന് ചാവ് എന്ന കാര്യം കൂടെ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അടുത്ത നമ്മൾ മൂന്നാമത്തെ ആണ് നോക്കുന്നത് ഹൗ ഡിഡ് ദ പാരൻസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീകിൾസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ എങ്ങനെയായിരുന്നു ആ ഒരു യങ് സീകിളിൻ്റെ പാരൻസ് അവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും സപ്പോർട്ട് ചെയ്തിരുന്നത് എൻകറേജ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അവർക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പാരൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിക്കുന്നത് ദ പാരൻസ് ഫ്ലൂ വിത്ത് ദം ട്രൈങ് ടു പെർഫെക്റ്റ് ദം ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈയിങ് ദ ടോട്ട് ദം ഹൗ ടു ഡൈവ് ഫോർ ഫിഷ് അപ്പം എന്താണ് ഇതിൽ പറയുന്നത് ഈ പാരൻസും അവൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് ഒപ്പം ഫ്ലൈ ചെയ്തിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ഫ്ലൈ ചെയ്യണേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പാരൻസ് അവരുടെ കൂടെ ഒരുമിച്ച് ഫ്ലൈ ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തത് കൂടാതെ എന്താ പഠിപ്പിച്ചു കൊടുത്തത് ഡൈ ഫോർ ഫിഷ് എങ്ങനെയാണ് മുങ്ങിയിട്ട് ഫിഷിനെയും കൊണ്ട് പറക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് സൈറ്റ് ആൻഡ് ഇൻസ്റ്റൻസ് വിച്ച് ഷോസ് ദ പതറ്റിക് കണ്ടീഷൻ ഓഫ് ദ യങ് ബേഡ് പതറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയനീയമായിട്ടുള്ള ആ ഒരു അവസ്ഥ അപ്പോൾ ഇവിടെ ആ ഒരു സീകളിൻ്റെ ആ ഒരു യങ് സീകളിൻ്റെ ദയനീയമായ അവസ്ഥ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം ദ യങ് സീകൾ ഹാഡ് നത്തിങ് ടു ഈറ്റ് ഹീ ഹാഡ് ടു ബിയർ ദ ഹീറ്റ് ഓഫ് ദി സൺ ഹി ഈവൻ നോട്ട് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ് സെൽ ഫ്രം വിച്ച് ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ആച്ച്ഡ് ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിങ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് ഈ ഒരു സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള എന്തൊക്കെ പതറ്റി കണ്ടീഷൻസ് ആയിരുന്നു ഇതിലുള്ളത് ഒന്ന് അവന് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് വല്ലാത്തൊരു ക്ഷീണുണ്ടായിരുന്നു അതിന് പുറമെ സൂര്യൻ്റെ അമിതമായിട്ടുള്ള ആ ഒരു ചൂടും കൂടി ആയപ്പോൾ അവൻ ആ ഒരു കണ്ടീഷനിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല പിന്നീട് എന്താ സംഭവിക്കുന്നത് പിന്നെ അവൻ്റെ വിശപ്പ് സഹായിക്കാൻ കഴിയാതെ ആയപ്പോൾ അവനും അവൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്ന ആ മുട്ട മുട്ടത്തൊലിയില്ലേ ആ ഒരു തൊലി കാന്ന് തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് അവൻ്റെ അത്രയും വിശപ്പ് സഹായിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അവനത് തിന്നാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവൻ അവനെ തന്നെ കഴിക്കുന്നതായിട്ട് തോന്നുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ഡിഡ് ദ ബേഡ് ട്രൈ ടു റീച്ച് വിത്ത്സ് പേരൻസ് വിതഔട്ട് ഹാവിങ് ടു ഫ്ലൈ ഫ്ലൈ ചെയ്യാതെ എങ്ങനെ പാരൻസിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ള കാര്യമായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അവൻ ട്രൈ ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം ആൻസർ നോക്കാം ദ യങ് സീഗൾ ട്രൈ ടു റീച്ച് ഹിസ് പാരൻസ് ബൈ ട്രോട്ടിംഗ് ബാക്ക് ആൻഡ് ഫോർ ഫ്രം വൺ എൻഡ് ഓഫ് ദ ലഡ്ജ് ടു ദ അതർ ബട്ട് ഹി സോ ഓൺലി ദ സ്റ്റീപ് പ്രിസിഫൈസ് ഓൺ എയ്തർ സൈഡ് ഹി കുഡ് നോട്ട് റീച്ച് ഹിസ് പാരൻസ് ബിക്കോസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സ്ത്രീകൾ ചെയ്യുന്നത് അവൻ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഫ്ലൈ ചെയ്യാതെ ചെയ്യാതെത്തണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ലെഡ്ജ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഫസ്റ്റ് കുറച്ച് നേരം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് അതിനുശേഷമാണ് അവനവിടെ ഒരു പ്രെസിഫൈസ് കാണുന്നത് അതായത് പാറ ചെങ്കുത്തായിട്ട് നിൽക്കുന്നത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പോൾ അവന് മനസ്സിലായി ഹി കുഡ് നോട്ട് റീച്ച് ഹീസ് പാരൻസ് ബിക്കോസ് ദെർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് അവനൊരിക്കലും ഫ്ലൈ ചെയ്യാതെ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി കാരണം എന്താണ് അവൻ്റെയും അവൻ്റെ പാരൻസിൻ്റെ ഇടയിലായിട്ട് ഒരു വലിയ പാറ ചെങ്കുത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് ഫ്ലൈ ചെയ്യാതെ ചെയ്യാതെത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അവന് ഉറപ്പായി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൈ കൗട്ട് ദ സീഗിൾ നോട്ട് സക്സീഡ് ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ് എന്തുകൊണ്ടായിരുന്നു സീഗൾ അവൻ്റെ ആ ഒരു അറ്റംപ്റ്റിൽ വിജയിക്കാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇത് നേരത്തെ ക്വസ്റ്റിൻ്റെ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഏതായാലും നമുക്ക് നോക്കാം the seagull could not succeed in its attempt because there was nothing to walk on that would bring him to his parents a deep വൈ ട്രാക്ക് separated him from his parents and there was no way for him to reach them except by flying to them അപ്പോൾ നമ്മുടെ ആ ഒരു സീഗിൾ നടത്തിയിട്ടുള്ള ആ ഒരു അറ്റംപ്റ്റിൽ വിജയിക്കാത്തതിനുള്ള കാരണം എന്തായിരുന്നു ദർ വാർസ് നത്തിങ് ടു വോക്ക് ഓൺ ദാറ്റ് വുഡ് ബ്രിങ് ഹിം ടു പാരൻസ് അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോകാനുള്ള നടന്നു പോകാൻ മാത്രം പാകത്തിനുള്ള ഒരു വഴിയും അവിടെ ഉണ്ടായിരുന്നില്ല എ ഡീപ് വൈഡ് ക്രാക്ക് സെപ്പറേറ്റഡ് ഹിം ഫ്രം ഹിസ് പാരൻസ് ആൻഡ് ദർ വാസ് നോ വേ ഫോർ ഹിം ടു റീച്ച് ദം എക്സെപ്റ്റ് ബൈ ഫ്ലൈ ടു ദം ഫ്ലൈ ചെയ്യാല്ലാതെ അല്ലാതെ അവൻ്റെയും അവൻ്റെ പാരൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു വഴിയും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ പാറ ചെങ്കുത്തായിട്ട് നിൽക്കുന്നത് കാരണം അവന് ഫ്ലൈ ചെയ്യാതെ പോവാനും കഴിയില്ല അപ്പം അതുകൊണ്ടാണ് അവൻ ആ ഒരു അറ്റംപ്റ്റിൽ വിജയിക്കാതിരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡു യു തിങ്ക് ദാറ്റ് ദ യങ് സീഗേഴ്സ് പാരൻസ് വർക്ക് യങ് സീകളിൻ്റെ പാരൻസ് ക്രൂവൽ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്നാണ് ചോദിക്കുന്നത് ദ യങ് സീകൾസ് പാരൻസ് വേർ നോട്ട് ക്രൂവൽ ടു ഹിം എന്താണ് അവൻ്റെ പാരൻസ് ഒരിക്കലും ക്രൂവൽ അല്ല കാരണം എന്താണ് അവനോട് ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടാണ് അവർ അവനെ നിർബന്ധിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അവന് പറക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുന്നതും അവനോട് ഒരുപാട് സ്നേഹം തന്നെയാണ് അതുകൊണ്ട് അവൻ്റെ പാരൻസ് ഒരിക്കലും ക്രൂവൽ അല്ല ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്യാൻ യു ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പാരൻസ് അതായത് നമ്മുടെ സ്ത്രീകളിന്റെ പാരൻസിന്റെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയായിരുന്നു എന്നാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞത് അത് വിവരിക്കാനാണ് ഇവിടെ പറയുന്നത് ദ പാരൻസ് വാൻറ്റഡ് ടു ടീച്ച് ഹിം ഹൗ ടു ഫ്ലൈ ഫോർ ദീസ് ഹി മസ്റ്റ് ഹാവ് കോൺഫിഡൻസ് ആൻഡ് എ ഫീലിംഗ് ഓഫ് സെൽഫ് റിലയൻസ് ദ പാരൻസ് വുഡ് നോട്ട് ലീവ് ഫോർ എവർ ദ വാൻറ്റഡ് ടു മേക്ക് ഹിം സെൽഫ് റിലയൻസ് ആൻഡ് ഏർൺ ഫുഡ് ഫോർ ഹിംസെൽഫ് സ്ത്രീകളുടെ പേരന്റ്സ് ഒരുപാട് കാര്യങ്ങൾ അവന് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട് കാരണം എന്താണ് അവന്റെ പാരന്റ്സിനെ എല്ലാ കാലത്തും അവന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ പിന്നീട് അവരില്ലാതെ വരുമ്പോൾ അവന് സ്വന്തമായിട്ട് ഫുഡ് ഏൺ ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി വളർത്തിയെടുക്കണം അതിനുള്ള കഴിവ് അവൻ തന്നെ ആർജിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു അവന്റെ പാരന്റ്സ് നടത്തിയിരുന്നത് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യുവർ സംടൈംസ് ബിഹേവ് ഇൻ ദി സെയിം മാനർ ദേ മേ സീം ക്രൂവൽ ആൻഡ് അൺറിലെൻറ്റിംഗ് ഡസ് ഇറ്റ് മീൻ ദാറ്റ് ദേ ഡു നോട്ട് ലവ് യു ഇപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഈ ഒരു ബേഡ് അനുഭവിക്കുന്ന അതുപോലുള്ള ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ബേഡിൻ്റെ പാരൻസ് അവനോട് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ ഒരു ക്രൂവൽ ആയിട്ട് തോന്നിയിട്ടുണ്ടോയെന്ന് നേരത്തെ ചോദിച്ചു അപ്പോൾ അതുപോലുള്ള സിറ്റുവേഷനും നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ പാരൻസിനോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടോ അതൊരു ക്രൂവൽ രീതിയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിനിൽ പറയുന്നത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഓരോ അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഏതായാലും ഞാനൊരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ പറയാം അവർ പാരൻസ് സംടൈംസ് ബിഹേവ് ഇൻ ദിസ് ക്രൂവൽ ആൻഡ് അൺ മാനർ ദിസ് ഈസ് ഓൺലി ടു മേക്ക് എ സെൽഫ് റിലൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഡു നോട്ട് ലവേഴ്സ് ദ വാൻ ടു ട്രെയിനർസ് ടു ബിക്കം ഇൻഡിപെൻറ്റ് ആൻഡ് സെൽഫ് റിലൻറ്റ് ഇഫ് ദേ ഫെയിൽ ടു ആക്ട് ദിസ് വേ വി ആർ ലൈക്ലി ടു ബിക്കം ഹെൽപ്ലെസ് ഇൻ ലൈഫ് ദ റാക്ഷൻസ് മേ സെയിം ടു ബി ക്രൂവെൽ ബട്ട് ദ ആർ നവ് ക്രൂവെൽ ഇതുപോലുള്ള സെയിം അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അതൊരിക്കലും നമ്മുടെ പാരൻസിന് നമ്മളോട് ഇഷ്ടം ലാഞ്ഞിട്ടല്ല നേരെ മറിച്ച് നമ്മൾ സ്വന്തമായിട്ട് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു പ്രാപ്തി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മുടെ പാരൻസും വാശി പിടിക്കുന്നത് ഇഫ് ദേ ഫെയിൽ ടു ആക്ട് ദിസ് വേ അവർ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വി ആർ ലൈക്ക്ലി ടു ബിക്കം ഹെൽപ്ലെസ് ഇൻ ലൈഫ് പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു വഴിയില്ലാതെ ഒരു ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാത്ത രീതിയിലായിട്ട് നമ്മൾ ഒറ്റപ്പെടും ദ ആർ ആക്ഷൻസ് മേസ് ടു ബി ക്രൂവൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നമുക്ക് ചില സമയത്ത് ക്രൂവൽ ആയിട്ട് തോന്നുമെങ്കിലും ബട്ട് ദ ആർ മെ നെവർ ക്രൂവൽ പക്ഷെ അവരൊരിക്കലും ക്രൂവൽ അല്ല അപ്പോൾ ഇനി നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് പ്രോംറ്റഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ഫൈനലി എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു സീഗിള് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് തീരുമാനിക്കുന്നത് അപ്പം എന്തായിരുന്നു ആൻസറ് ഇറ്റ് വാസ് എക്സ്ട്രീം ഹംഗ് ദാറ്റ് മെയ്ഡ് ദ യങ് സീഗൾ ഫ്ലൈ അറ്റ് ലാസ്റ്റ് ദ മദർ ബേർഡ് ഹാഡ് എ പീസ് ഓഫ് ഫിഷ് ബിറ്റ്വീൻ ഹെർ ബേക്സ് ബട്ട് ഷീ വാൻറ്റഡ് ഹിം ടു കം ഫ്ലൈയിങ് ടു ഇറ്റ് അപ്പം എന്തായിരുന്നു കാരണം അത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കായിരുന്നു ആ ഒരു സമയത്താണ് അതിൻ്റെ മദർ ബേർഡ് വന്നിട്ട് എന്താ അതിൻ്റെ ചുണ്ടിൽ കുറച്ച് ഫിഷിൻ്റെ പീസൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ അവന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ അവൻ്റെ അടുത്തേക്കായിട്ട് മദർ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ അത്രയും ഗ്യാപ്പിൽ അവന് ഫ്ലൈ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോട്ടായിരുന്നു മദർ ബേർഡ് നിൽക്കുന്നത് അപ്പോൾ അവൻ്റെ ആ ഒരു വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ഒരു ഫിഷിൻ്റെ പീസും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനോടൊന്ന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൈ വാസ് ദ യങ് ബേർഡ് ടെറിഫൈഡ് ഹൗ ഡിഡ് ഇറ്റ് ഓവർകം വിറ്റ് ഫിയർ എന്തിനായിരുന്നു ആ ഒരു യങ് ബേർഡ് പേടിച്ചിരുന്നത് എങ്ങനെയായിരുന്നു അതിൻ്റെ പേടി അത് ഓവർകം ചെയ്തത് എന്നാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ മീനിങ് നമുക്ക് ആൻസർ നോക്കാം ദ യങ് സീ ഗേൾ ഡൈവ്ഡ് അറ്റ് ദ ഫിഷ് ദാറ്റ് വാസ് ഇൻ ഹിസ് മദേഴ്സ് ബേക്ക് വെൻ ഹി ഡൈവ് ഹി ഫെൽ ഔട്ട് വേർഡ്സ് ആൻഡ് ഡൗൺ വേർഡ്സ് ഇൻ ടു ദ സ്പേസ് ദ വിൻ വാസ് ബ്രഷിംഗ് എഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്ഡ് ആൻഡ് ഹി വാസ് ടെറിഫൈഡ് ഹിസ് വിങ്സ് ഓപ്പൺ സഡൻലി ആൻഡ് began to cut through the air. He was not falling now. ഫോളോങ് he overcome his fear. നമ്മുടെ ആ ഒരു യങ് സീകളിനെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വിശക്കുന്നുണ്ടായിരുന്നില്ലേ ആ ഒരു സമയത്താണ് അവൻ്റെ അടുത്തേക്ക് അവൻ്റെ മതിർ കുറച്ച് ഫിഷറിൻ്റെ പീസുമായിട്ട് വരുന്നത് പക്ഷെ അവനിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരുന്നു മതിർ നിൽക്കുന്നത് അവന് പറക്കാനും വേണമെങ്കിൽ പറന്നോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മതിർ നിൽക്കുമായിരുന്നു ആ ഒരു സമയത്ത് അവൻ്റെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവൻ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് പക്ഷെ അവന് മുന്നേ ഫ്ലൈ ചെയ്തിട്ടുള്ള ശീലോ പരിചയമോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ ഫ്ലൈ ചെയ്യുന്നുണ്ട് ആദ്യം ഫ്ലൈ ചെയ്തപ്പോൾ മുകളിലേക്കും താഴേക്കൊക്കെ ആയിട്ട് വീഴാൻ പോകുന്ന പോലെയൊക്കെ അവന് തോന്നി പിന്നീട് ആ ഒരു കാറ്റിനെ അതിജീവിച്ച് അതായത് അവൻ്റെ ബ്രസ്റ്റിലേക്ക് ആ ഒരു കാറ്റ് തട്ടുന്നതായിട്ട് അവൻ ഫീൽ ചെയ്തു പിന്നെ അവൻ്റെ വിങ്സ് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കാറ്റിനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അവൻ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ ആ ഒരു പറക്കാനുള്ള ആ ഒരു പേടി മാറിക്കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ഡിഡ് ദ ഫാമിലി സപ്പോർട്ട് ദ യങ് സീകൾ എങ്ങനെയായിരുന്നു ആ ഒരു യങ് സീകിളിൻ്റെ ഫാമിലി അവനെ സപ്പോർട്ട് ചെയ്തത് ദ മദർ ഫ്ലൂ പാസ്റ്റ് ഹിം ദ ഫാദർ ഫ്ലൂ ഓവർ ഹിം ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൂ എറൗണ്ട് ഹിം ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി സപ്പോർട്ട് ഹിം ഇൻ ദെയർ ഓൺ വേ അപ്പോൾ ഓരോ മെമ്പേഴ്സും അവരുടേതായിട്ടുള്ള രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൻ പറക്കുമ്പോൾ അവൻ്റെ ചുറ്റും പറന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മെമ്പേഴ്സും ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ പതിനാലാമത്തെ ഷോർട്ട് ക്വസ്റ്റിനാണ് നോക്കുന്നത് ഡു യു തിങ്ക് ദാറ്റ് ദ ബേർഡ്സ് പാരൻസ് ലവ് ഹിം അവൻ്റെ പാരൻസ് അവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇല്ലെങ്കിലും എന്തുകൊണ്ട് എന്ന് ദ ബേർഡ്സ് പാരൻസ് ലവ് ഹിം ദ വാൻറ്റഡ് ടു ടീച്ച് ഹിം ഹൗ ടു ബി കറേജിയസ് ആൻഡ് സെൽഫ് കോൺഫിഡൻറ്റ്

അവൻ്റെ ആ ഒരു മദർ ആ ഒരു ഫിഷിൻ്റെ പീസും കൊണ്ട് വരുന്ന സമയത്താണ് അവൻ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് വെൻ ഹി ഫ്ലൂ അറ്റ് ലാസ്റ്റ് ദ വോൾ ഫാമിലി എക്സ്പ്രസ് ദ ജോയ് ബൈ ഫ്ലൈയിങ് വിത്ത് ഹീം അവൻ ആ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവൻ്റെ ഫാമിലിയും കൂടെ കൂടി ചേരുന്നുണ്ട് ഇനി നമുക്ക് ആക്ടിവിറ്റി വൺ നോക്കാം വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി ഈ ഒരു സ്റ്റോറിയുടെ തീം എന്താണ് അപ്പോൾ ആൻസർ എന്താണ് ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ് നീഡ് ഫോർ ബിൽഡിംഗ് ദ സെൽഫ് കോൺഫിഡൻസ് ഇൻ യങ് പീപ്പിൾ യങ് പീപ്പിളിൻ്റെ മനസ്സിൽ സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക വളരെ ബോൾഡായിട്ട് കാര്യങ്ങളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുക അങ്ങനെയുള്ള ആത്മവിശ്വാസം വരുത്തുക അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാനായിട്ട് തന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നതും തന്നെയാണ് സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വ ഡു യു തിങ്ക് ഈസ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ യങ് ബേഡ് ഈ ഒരു യങ് ബേർഡ് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള റിയൽ ക്രൈസിസ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്നാണ് ഈ ഒരു ചോദ്യം ദ റിയൽ ക്രൈസിസ് ഫേസ് ബൈ ദ യങ് ബേർഡ് വാസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഹിസ് ഫിയർ ടു ഗോ ഔട്ട് ഓഫ് ഇറ്റ്സ് നെസ്റ്റ് അപ്പോൾ അത് അതിൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്തായിരുന്നു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരുന്നു കോൺഫിഡൻസ് കോൺഫിഡൻസിലായ്മ അപ്പോൾ അതുകൊണ്ട് മാത്രമായിരുന്നു അതിന് ഫ്ലൈ ചെയ്യാൻ കഴിയാതിരുന്നത് ആക്ടിവിറ്റി വണ്ണിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദി റിയാക്ഷൻ ഓഫ് ദി പാരൻസ് ഇൻ ദി സ്റ്റോറി ഈ ഒരു സ്റ്റോറിയിൽ പാരൻസിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ദി സ്റ്റോറി ടു എക്സ്പ്രസ് തോട്ട്സ് ആറ്റിറ്റ്യൂഡ്സ് മൂവ്മെൻറ്റ്സ് സൗണ്ട്സ് അപ്പിയറൻസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബേർഡ്സ് ഓർ പ്ലേസസ് എക്സെട്ര അപ്പോൾ തോട്ട്സ് ആറ്റിറ്റ്യൂഡ്സ് മൂമെൻറ്റ്സ് സൗണ്ട്സ് ഇമോഷൻസ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേർഡ്സും അതുപോലെ തന്നെ കുറച്ച് എക്സ്പ്രഷൻസൊക്കെ ഈ ഒരു സ്റ്റോറിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേഡ്സിൻ്റെ കേസിലും പ്ലേസസിൻ്റെ കേസിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് പ്ലേസിൻ്റെയും അതുപോലെ തന്നെ ബേഡ്സിൻ്റെയും കുറേ എക്സ്പ്രഷൻസും വേർഡ്സൊക്കെയാണ് നമ്മളിവിടെ താഴെ തന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഓരോ വേർഡ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഈ ഒരു സ്റ്റോറിയിലെ മെസ്സേജ് എന്തായിരുന്നു എന്നാണ് തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി അപ്പം നമുക്ക് ആൻസർ നോക്കാം ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ് ഇഫ് വി ഷുഡ് സക്സീഡ് ഇൻ ലൈഫ് വി ഹാവ് ടു ബിക്കം കറേജസ് ആൻഡ് സെൽഫ് റിലയൻസ് ഫ്രം എ യങ് ഏജ് നമ്മുടെ ആ ഒരു യങ് ഏജിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സക്സസ്സിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് വളരെ ബോൾഡായിട്ട് സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിജയം ഉറപ്പാണ് അടുത്ത് നമ്മൾ ആക്ടിവിറ്റി ടു ആണ് നോക്കുന്നത് ബേസ്ഡ് ഓൺ ദി ഡിസ്കഷൻ പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി ഈ ഒരു സ്റ്റോറിയുടെ ഒരു റിവ്യൂ തയ്യാറാക്കാനാണ് പറയുന്നത് ലിയാമോ ഫ്ലഹേർട്ടി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് എ ലിറ്റിൽ സ്റ്റോറി വിത്ത് എ ഗ്രേറ്റ് മെസ്സേജ് ലിയാമോ ഫ്ലഹേട്ടി എന്ന ആ ഒരു ഓർഡറിൻ്റെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന നമ്മുടെ ഈ ഒരു സ്റ്റോറി ഒരു വലിയ മെസ്സേജ് തന്നെയാണ് നമുക്ക് തരുന്നത് ഇറ്റ് എംഫൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിൽഡിംഗ് അപ്പ് കോൺഫിഡൻസ് സെൽഫ് റിലയൻസ് അറ്റ് ആൻ ഏർലി ഏജ് നമ്മുടെ ആ ഒരു ഏർലി ഏജിൽ അതായത് യങ് പീരീഡിൽ തന്നെ നമുക്ക് വേണ്ട കോൺഫിഡൻസ് അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ദ സീഗ്രസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫൈവ് മെമ്പേഴ്സ് ഫാദർ മദർ ത്രീ സൺസ് ആൻഡ് എ ഡോക്ടർ അതായത് നമ്മുടെ ഈ ഒരു സീഗിളിൻ്റെ ആ ഒരു ഫാമിലിയില്ലേ അഞ്ച് മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും അതുപോലെ തന്നെ മൂന്ന് സഹോദരങ്ങളും ഒരു സഹോദരിയും അടങ്ങുന്ന ഒരു ഫാമിലി ഓൺ എക്സ്പെക്ട് ദ യങ് സീഗിൾ കുഡ് ഫ്ലൈ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് ആ ഒരു യങ് സീഗിള് അത് ഫ്ലൈ ചെയ്യുമെന്നായിരുന്നു അത് പറക്കുമെന്നായിരുന്നു എല്ലാ മെമ്പേഴ്സും പ്രതീക്ഷിച്ചിരുന്നത് ദർ പാരൻസ് ട്രെയിൻ ദം ആൻഡ് ദ ഡെവലപ്ഡ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ് അവൻ്റെ പാരൻസ് അവനെ ട്രെയിൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിരുന്നു അവനെ മാത്രമല്ല അവൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസും അതുപോലെ തന്നെ അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ബട്ട് ദ യങ് സീഗൾ വാസ് എഫ്രൈഡ് ടു ഫ്ലൈ മറ്റു മൂന്ന് പേരും ഫ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറായി പക്ഷേ ഈ ഒരു യങ് സീഗളിന് മാത്രം പേടി കാരണം ഫ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല ഹിസ് പാരൻസ് ഷൗട്ടഡ് അറ്റ് ഹീം അവൻ അവൻ ഫ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവൻ്റെ പാരൻസ് അവനെ വഴക്കു പറഞ്ഞു സ്കോൾഡർ ഹിം അതുപോലെ തന്നെ ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈവൻ ത്രെറ്റൻ ഹിം വിത്ത് എ സ്റ്റാവന് ലാസ്റ്റ് എന്താ പറഞ്ഞത് പട്ടിണി കിടന്ന് ചാവേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് വരെ ഭീഷണിപ്പെടുത്തി ബട്ട് ഹീ പ്രിഫേർ ടു സ്റ്റേ ആറ്റ് ഹിസ് ഡേർട്ടി നെസ്റ്റ് പക്ഷെ അവൻ പ്രിഫർ ചെയ്തത് ആ ഒരു പഴയ കൂട്ടി തന്നെ തുടരാനായിരുന്നു കാരണം അവരുടെ കൂടെ പറക്കാൻ അവന് കഴിയില്ല അപ്പോൾ അവർ ഇപ്പം നിന്നിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ തുടരാൻ എന്ന് കരുതിയിട്ടായിരുന്നു അവൻ തീരുമാനിച്ചത് ഹീറ്റ് ആൻഡ് ഹാങ്കർ ട്രബിൾഡ് ഹിം ഹീറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് ഹാങ്കർ എന്നാൽ വിശപ്പ് അതായത് ചൂടും വിഷപ്പും ഒക്കെ അവനെ വല്ലാത്ത പ്രശ്നത്തിലാക്കി ഹിസ് മദർ കെയം ക്ലോസ് ടു ഹിം ക്യാരി എ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് അവൻ്റെ മദറും പാരൻസും ഒക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലൈ ചെയ്ത് പോയിരുന്നു ആ ഒരു അവൻ നിൽക്കുന്ന ആ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പിന്നീട് അവൻ ആ ഒരു വിശപ്പും അതുപോലെ തന്നെ ആ ഒരു ചൂടും സഹിക്കാൻ കഴിയാതെ അവനവിടെ വലഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് അവൻ്റെ വിഷമം കണ്ടിട്ട് അവൻ്റെ മദർ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫുഡും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവൻ്റെ തൊട്ടടുത്ത് വരാതെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരുന്നു മദർ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായിരുന്നു മദരന്റെ ആ ഒരു ബീക്കിൽ ഉണ്ടായിരുന്നു ബീക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ട് ആ ഒരു ചുണ്ടില് ഫിഷിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു ദ യങ് ബേർഡ് അറ്റ് ലാസ്റ്റ് ലീവ്സ് ഫോർവേർഡ് ടു ഗെറ്റ് ഫിഷ് ആ ഒരു യങ് യങ് ബേഡ് ആ ഒരു ഫിഷിൻ്റെ കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അവന് ഫ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഹീ ഫെൽ ഔട്ട് വേർഡ്സ് ആൻഡ് ഡൗൺ വേർഡ്സ് ഇൻ ദി സ്പേസ് അവന് ആ ഒരു സ്പേസിൽ ആ ഒരു വായുവിൽ മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കാരണം അതുവരെ ഫ്ലൈ ചെയ്യാതെ പെട്ടെന്ന് ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന് ഒരേ ദിശയിലേക്ക് ഫ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവനെ പൊങ്ങി താഴ്ന്നൊക്കെ ഫ്ലൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇനി നമ്മൾ രണ്ടാമത്തെ പാരാഗ്രാഫാണ് ഡിസ്കസ് ചെയ്യുന്നത്

നല്ല ലെവലായിട്ട് തന്നെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവന് ഹി ദെൻ ലാൻഡ് ഓൺ ദ സീ അതിനുശേഷം അവൻ ഒരു സീഡ് അടുത്തേക്കാണ് പോകുന്നത് നമ്മൾ നേരത്തെ ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഒരു ഗ്രീൻ സീയുടെ അടുത്തേക്ക് അല്ലേ ഹിസ് ഫീഡ് ബിഗാൻ ടു സിങ്ക് അവൻ്റെ ആ ഒരു കാലുകൾ ആ ഒരു വെള്ളത്തിൽ മുക്കാൻ തുടങ്ങി ബട്ട് വെൻ ഹിസ് ബെല്ലി ടച്ച് ദ വാട്ടർ പിന്നീട് അവൻ്റെ ആ ഒരു ബെല്ലി അരയുടെ ആ ഒരു ഭാഗം ആ ഒരു വാട്ടറിൽ ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നി ആ ഒരു എക്സ്പീരിയൻസ് അവനൊരു കോൺഫിഡൻസ് നൽകി ദിസ് മെയ്ഡ് ഹിം കോൺഫിഡൻറ്റ് ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ജോയിൻ ഹിം അവൻ്റെ കൂടെ അവൻ്റെ പാരൻസും ബ്രദറും സിസ്റ്ററും ഒക്കെ ജോയിൻ ചെയ്തു ദർ എക്സ്ട്രീംലി ഹാപ്പി അതുവരെ ഫ്ലൈ ചെയ്യാത്ത അവന് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ പാരൻസും അതുപോലെ തന്നെ ബ്രദറും ഒക്കെ വളരെ ഹാപ്പിയിലായിരുന്നു ദ സ്റ്റോറിസ് ടോൾഡ് ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഈ ഒരു സ്റ്റോറി പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് ദ ഡ്രമാറ്റിക് സിറ്റുവേഷൻസ് ഇൻ ദി സ്റ്റോറി അട്രാക്ട്സ് ദ റീഡേഴ്സ് ഈയൊരു സിറ്റുവേഷൻസും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ റീഡേഴ്സിനെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ദ റൈറ്റർ ഹാവ് മെയ്ഡ് ദ സ്റ്റോറി സോ ഹോംലി ദാറ്റ് വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഹ്യൂമൺ ഫാമിലി നമ്മുടെ ഈ ഒരു സ്റ്റോറി ഒരു ഹ്യൂമൻ ഫാമിലിയുടെ സ്റ്റോറി ആയിട്ടേ നമുക്ക് തോന്നുള്ളൂ കാരണം എന്താണ് നമ്മുടെ ഈ ഒരു സ്ത്രീകളുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഫാമിലി ബേസ്ഡ് സ്റ്റോറിയാണല്ലേ അപ്പം നമുക്ക് അത് റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ഹ്യൂമൻ ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി ബേസ്ഡ് സ്റ്റോറിയാണ് ദ മെസ്സേജ് ഇറ്റ് കൺവേസ് ഈസ് സ്പ്ലെയിൻഡിഡ് നല്ലൊരു മെസ്സേജ് ആണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് തരുന്നത് ദ ലവ്വിങ് ആൻഡ് കെയറിംഗ് പാരൻസ് ആൻഡ് ദ അഫെക്ഷന് അതായത് വളരെ സ്നേഹത്തോടെയുള്ള കെയറിങ് ആയിട്ടുള്ള ഒരു പാരൻസിൻ്റെ അവർ തമ്മിലുള്ള ആ ഒരു ആണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റോറി മൊത്തത്തിൽ വായിച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു സീകൾ നമ്മുടെ ഡിയറസ്റ്റ് വണ്ണായിട്ട് മാറുകയാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ ഈ ഒരു സീക്കിൾ മാറുകയാണ് അല്ലേ ഇനി നമുക്ക് ആക്ടിവിറ്റി ത്രീ കൂടെ ഒന്ന് നോക്കാം read the story once again identify the factors that prevented the സീഗൾസ് from flying and those that favored his flight now complete ദ tree diagram അപ്പം എന്താണ് ഇതിൽ പറയുന്നത് താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ ആ ഒരു സീഗളിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയഗ്രാമാണ് ഒന്ന് ഫെയിലിയർ കൊടുത്തിട്ടുണ്ട് ഫെയിലിയർ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ഒരു ബോക്സിൻ്റെ താഴെയുള്ള ആ ഒരു ബോക്സുകളിൽ കൊടുക്കണം അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ഫെയിലിയറും ഒന്ന് സക്സസ്സും അപ്പോൾ അതിന് വേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത് ലൈഫിൽ നമ്മൾ നേരിടുന്ന രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് ഫെയിലിയർ മറ്റൊന്ന് സക്സസ് ഇവിടെ ആവാനുള്ള ആ ഒരു അതായത് പരാജയപ്പെടാനുള്ള ആ ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ലാക്ക് ഓഫ് കോൺഫിഡൻസ് രണ്ടാമത്തത് ഫിയറ് മൂന്നാമത് അൺവില്ലിങ് ടു ടേക്ക് റിസ്ക് നമ്മുടെ ഈ ഒരു സീകളിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവന് സ്വന്തമായിട്ട് സ്വന്തം കഴിവിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല തനിക്ക് ഫ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൻ്റെ ചിറകുകളേക്കാൾ ചെറിയ ചിറകുകളാണ് അവൻ്റെ സഹോദരങ്ങളുടേതെന്ന് അവൻ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ ഫ്ലൈ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതിലേറെ വലിയ ചിറകുകളായിട്ടും തനിക്ക് പറക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തത് അവന് ഫ്ലൈ ചെയ്യാനുള്ള ഒരു പേടിയായിരുന്നു മൂന്നാമത് അൺവില്ലിങ് ടു ടേക്ക് റിസ്ക് ഒരു റിസ്ക് എടുത്തിട്ട് അവന് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറായിരുന്നില്ല അവൻ്റെ സഹോദരങ്ങളൊക്കെ ഫ്ലൈ ചെയ്യുന്നത് കണ്ടിട്ട് പോലും അവനൊരു റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ അവൻ്റെ ആ ഒരു പരാജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണവും ഇത് തന്നെയാണ് ഈ സക്സസ് ആവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് നീഡ് അവൻ്റെ ആവശ്യകതകളായിരുന്നു അവന് ഫുഡ് ആവശ്യമുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഷെൽട്ടർ ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു അവനെ സക്സസ് ആക്കിയത് പിന്നെ അവൻ്റെ ഓപ്പർച്യൂണിറ്റി ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഡിറ്റർമിനേഷന് എൻകറേജ്മെൻറ്റ് ഡിറ്റർമിനേഷൻ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ എൻകറേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോത്സാഹനം അതിന് ധൈര്യം കിട്ടുക അവൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടായിരുന്നു പിന്നീട് അവൻ്റെ സക്സസ്സിനുള്ള പ്രധാന ഫാക്ടേഴ്സ് ഇതിപ്പോൾ ഈ ഒരു സ്ത്രീകളുടെ കേസിലല്ല പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു എല്ലാവരുടെയും കേസിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യകതകളാണ് നമ്മളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് പിന്നീട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടുകൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സക്സസ്സിനുള്ള കാരണങ്ങൾ നമുക്ക് ആക്ടിവിറ്റി ഫോറുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എഴുതേണ്ടതാണ് ഡു യു ബിലീവ് ദാറ്റ് യു ഓൾസോ ക്യാൻ ഫ്ലൈ ഹൈ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നത തലങ്ങളിലേക്ക് ഫ്ലൈ ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങളുടെ ആൻസർ യെസ് നോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് സോർട്ട് ഓഫ് സപ്പോർട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ ഫാമിലി നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ സപ്പോർട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ക്യാൻ ഡെ സപ്പോർട്ട് ഐ ലോൺ ഹെൽപ്പ് യു ഇൻ ഫുൾഫില്ലിങ് യുവർ അംബിഷന് അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെ ആ ഒരു അംബിഷന് ഫുൾഫിൽ ചെയ്യാൻ കഴിയുമോ അത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എഴുതുക വു തിങ്ക് ആർ ദ റിക്വമെൻസ് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ് റൈറ്റ് ദം ബിലോ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആവശ്യം അതായത് ഒരു സക്സസിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ ആ ഒരു ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു സക്സസ്സിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സൊക്കെ നമ്മളെയും നയിക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ അതും കുറച്ച് എക്സ്ട്രാ പോയിൻറ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ കൂടി ആവും ഈ ഒരു ഫോർത്ത് ആക്ടിവിറ്റിയിൽ മെയിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എഴുതേണ്ടത് ആ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് അപ്പോൾ റിപ്പീറ്റ് എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ആൻസർ ഡിസ്കസ് ചെയ്യാത്തത് അപ്പം നമ്മൾ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അത് വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ ഇതിൻ്റെ ആൻസർ ആവും ഇന്നത്തെ ഈ ക്ലാസ് എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പൊ മൈലാശ്വന്റെ പുതിയൊരു വീഡിയോ ആയി കണ്ടായിരിക്കും ബൈ